രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തിയ പോലീസുകാരുടെ നടപടി വിവാദമാകുന്നു. എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡിസിസി ഓഫീസിലെത്തി ചെന്നിത്തലയ്ക്ക് സ്വീകരണം നൽകിയത്. സംഭവത്തിൽ സംസ്ഥാന ഇന്റലിജൻസും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം തുടങ്ങി. കൊച്ചി സിറ്റി കൺട്രോൾ റൂം എഎസ്ഐ ഷിബു ചെറിയാൻ, ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് എഎസ്ഐ ജോസ് ആന്റണി, തൃപ്പൂണിത്തുറ പോലീസ് ക്യാമ്പിലെ സിപിഒ ദിലീപ് സദാനന്ദൻ, കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ബിജു, കളമശ്ശേരി ക്യാമ്പിലെ സിപിഒ സിൽജൻ എന്നിവരാണ് ഐശ്വര്യ കേരള യാത്രയുമായി ജില്ലയിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എറണാകുളം ഡിസിസി ഓഫീസിലെത്തിയത്. പോലീസ് അസോസിയേഷൻ മുൻ ഭാരവാഹികളും കോൺഗ്രസ് അനുഭാവികളുമായ ഇവർ രമേശ് ചെന്നിത്തലയെ ഷാൾ അണിയിക്കുകയും കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കൊപ്പം നിന്ന് എടുത്ത ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന ചട്ടം നിലനിൽക്കെയാണ് ഐശ്വര്യ കേരള യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇവർ എത്തിയത്. സംഭവത്തിൽ സംസ്ഥാന ഇന്റലിജൻസും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം തുടങ്ങി. ഐ ഗ്രൂപ്പ് അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്നിത്തലയുടെ ജാഥയ്ക്ക് വിവിധ ജില്ലകളിൽ രഹസ്യമായി അഭിവാദ്യം അർപ്പിച്ചിരുന്നു. പോലീസുകാർക്ക് പുറമെ കാലടി സർവകലാശാല ജീവനക്കാരനും ചെന്നിത്തലയുടെ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് ചട്ടലംഘനം നടത്തി. സർവകലാശാലയിൽ പ്രിന്ററായി ജോലി ചെയ്യുന്ന ജോബിഷ് മാത്യുവാണ് അങ്കമാലിയിലെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തത്. ചെന്നിത്തലയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച ഫോട്ടോ ഇയാൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ജനം, കൊച്ചി.